എൻ ഡി എയുടെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. സി കൃഷ്ണകുമാർ, ഗുഡ് മോർണിംഗ്. ഏറ്റവും തിരക്കുള്ള ദിവസങ്ങളിലാണ്, ദിവസങ്ങൾ എന്നല്ല, അതിൻ്റെ ക്ലൈമാക്സിലാണല്ലോ ഇന്നല്ലേ? അതെ, അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അവസാന നിമിഷങ്ങളിലെത്തുമ്പോൾ ഞങ്ങൾ വർദ്ധിച്ച ആത്മവിശ്വാസത്തിലാണ്. വോട്ടർമാരെ നേരിൽ കാണുന്ന, വീടുകളിൽ കയറി നേരിൽ കാണുന്ന സമയത്ത് സ്ത്രീ വോട്ടർമാർ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഇവരെല്ലാം ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണ, ഇത്തവണ അവരൊരു ഉറച്ച നിലപാടാണ്. അവർക്ക് ഇത്തവണ ഒരു മാറ്റം പാലക്കാട് വേണം, അത് പാലക്കാടിൻ്റെ വികസനത്തിനായിട്ടുള്ള ഒരു മാറ്റമായിരിക്കണം. എൻ ഡി എക്ക് ഒപ്പമാണ് ഞങ്ങൾ, ഇത്തവണ നിങ്ങൾ വിജയിക്കണം എന്നാണ് വോട്ടർമാരുടെ പ്രതികരണം. സി കൃഷ്ണകുമാറിന് പാലക്കാട് പരിചയപ്പെടുത്തൽ ആവശ്യമില്ല. പ്രാദേശിക തലത്തിൽ ഏറ്റവും വ്യക്തിബന്ധമുള്ള ഒരു നേതാവാണ് താങ്കൾ. കഴിഞ്ഞ തവണ ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യമാണ്. നമ്മൾ ആലങ്കാരികമായി പറയുന്നതിനപ്പുറം എത്രമാത്രം ആത്മവിശ്വാസമുണ്ട് താങ്കൾക്ക് ഈ അവസാന മണിക്കൂറുകളിൽ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ, ഒന്ന് പാലക്കാട് നെൽകർഷകരുടെ വിഷയം. മൂന്ന് പഞ്ചായത്തുകളിലും ഏറ്റവും അധികം നെൽകർഷകരാണ് ഉള്ളത്. അവരുടെ വിഷയം ചർച്ചയാക്കിയതും അവരുടെ നെല്ല് സംഭരണത്തിൽ പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഞങ്ങളാണ്. ഇന്ന് അതിനുള്ള ഞങ്ങളുടെ ട്രാക്ടർ സമരത്തോടുകൂടി അതിന് പരിഹാരം ഉണ്ടായിരിക്കുന്നു. നെല്ല് സംഭരണ സർക്കാർ ആരംഭിച്ചിരിക്കുന്നു. അടിസ്ഥാനപരമായിട്ടുള്ള കുടിവെള്ളം പോലെയുള്ള പ്രശ്നങ്ങൾ ഇന്ന് മൂന്ന് പഞ്ചായത്തുകളിലും ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കുടിവെള്ളമാണ് പ്രശ്നമാണ് ആ മൂന്ന് പഞ്ചായത്തുകളിലും. അത് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയമാണ്. മൂന്ന്, മുനമ്പം വിഷയം ഇന്ന് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. വലിയ ആശങ്ക പാലക്കാടിലെ ജനങ്ങളുടെ ഇടയിലുണ്ട്. മുനമ്പം പോലെ പാലക്കാടും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ആവർത്തിക്കുമോ എന്നുള്ളത്, അത് ചർച്ചയായിട്ടുണ്ട്. ഞങ്ങൾ മൂന്ന്, നാലാമത് ഞങ്ങൾ ഉയർത്തിയത് പാലക്കാടിൻ്റെ വികസനമാണ്. പാലക്കാടിന് ഒരു എയിംസ് എന്നുള്ളത്, പാലക്കാട് ചികിത്സാരംഗത്ത് പുറകിലാണ്. പാലക്കാടിൻ്റെ ഒരു എയിംസ് ലഭിക്കണം എന്നുള്ളത് ഞങ്ങൾ കാലാകാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ്. അത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ടാൽ പാലക്കാടിന് എയിംസ് ലഭിക്കാൻ പാലക്കാട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ ഒപ്പമുണ്ടാവും എന്നുള്ള ഞങ്ങളുടെ വാഗ്ദാനം. അതുപോലെ തന്നെ പാലക്കാടിന് ഒരു വന്ദേ ഭാരത്, തെരഞ്ഞെടുക്കപ്പെട്ട് 60 ദിവസത്തിനുള്ളിൽ പാലക്കാടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മിന്നുന്ന പ്രകടനമാണ് പാലക്കാട് ബി ജെ പി നടത്തിയിട്ടുള്ളത്. മുനിസിപ്പാലിറ്റിയുടെ ഭരണം നിങ്ങളുടെ കയ്യിലാണ്. നേരത്തെ സംസാരിച്ചപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സരൺ പറയായിരുന്നു 70,000 വോട്ടാണ് അദ്ദേഹത്തിന്റെ ക്ലെയിം. സി കൃഷ്ണകുമാർ, എത്ര വോട്ടാണ് ഫോർകാസ്റ്റ്? ഭൂരിപക്ഷമാണോ? അഞ്ചക്ക ഭൂരിപക്ഷമാണ് ഞങ്ങൾ. അല്ല, എത്ര വോട്ട് നേടുമെന്നാണ് സരന്റെ ക്ലെയിം? 70,000 വോട്ടെങ്കിലും അദ്ദേഹത്തിന് കിട്ടുമെന്നാണ് ഇരട്ടി കഴിഞ്ഞ മണത്തെക്കാട്ടിൽ. ഞാൻ പറഞ്ഞോളൂ, അത്ര വലിയ ക്ലെയിം ഒന്നും കൊടുക്കുന്നില്ല. 34,000 ഏത്, 34,000 വോട്ടിൽ നിന്നും 70,000 എങ്ങനെ എത്തുന്നുള്ളത്? 2 തവണ എണ്ണേണ്ടി വരും ഓരോ വോട്ടും, എന്നാലും 70,000 എത്തും. ഞങ്ങൾ അത്ര വലിയ ക്ലെയിമൊന്നുമില്ല. ഞങ്ങൾ 50,000 വോട്ടിലധികം ഞങ്ങൾക്കുണ്ട്. അത് 60,000 മുതൽ 65,000 വോട്ട് വരെ ആയിട്ട് വർദ്ധിപ്പിക്കാൻ ആണ് ഞങ്ങളുടെ ശ്രമം. ഞങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് 60,000 വോട്ട് എങ്കിലും ഞങ്ങൾക്ക് ലഭിക്കും. കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ കിട്ടിയ 50,000-ൽ നിന്ന് കുറഞ്ഞത് 15,000 വോട്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ കിട്ടുമെന്ന് താങ്കൾക്ക് ആത്മവിശ്വാസമുണ്ട്? അതെ അതെ, അതാണ് ഞാൻ പറഞ്ഞത്. 5 ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വിജയിക്കും. 10,000 മുതൽ 15,000 വോട്ട് വരെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ഇത്തവണ വിജയിക്കും. ഒരുപാട് നേതാക്കൾ പുറത്തു നിന്നൊക്കെ മത്സരിക്കുമ്പോൾ പ്രാദേശിക സ്വാധീനമുള്ള നേതാക്കൾക്ക് അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യും. വളരെ വൈകിയായിരിക്കും ഒരു പ്രാദേശിക നേതാവിന് മത്സരിക്കാൻ സ്വാധീനമുള്ളൊരു മണ്ഡലത്തിൽ അവസരം കിട്ടുന്നത്. അങ്ങനെ സി കൃഷ്ണകുമാർ പാലക്കാട് മത്സരിക്കുന്നു. പക്ഷേ ചില നെഗറ്റീവ് ഫാക്ടേഴ്സ് സ്വന്തം പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നവരൊക്കെ താങ്കൾക്കെതിരെ ഉയർത്തി. സന്ദീപ് ഒരു ഫാക്ടറായി മാറുമോ ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നിങ്ങളൊന്ന് പരിശോധിക്കണം. ഈ ശ്രീധരൻ സാർ മത്സരിക്കുന്ന സമയത്ത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ സമയത്ത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന സമയത്ത്, 2 തവണ പാലക്കാട് നഗരസഭയിൽ ബി ജെ പി ചരിത്ര വിജയം കൊയ്യുന്ന സമയത്ത് എന്താണ് ഈ പറഞ്ഞ വ്യക്തിയുടെ റോള്? യാതൊരുവിധ സ്വാധീനവും താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ ഇല്ലാത്ത ഒരാളാണ്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ യാതൊരു ചലനവും ഉണ്ടാകും, പാലക്കാട് ജില്ലയിലല്ല കേരളത്തിൽ യാതൊരു ചലനവും ഉണ്ടാക്കില്ല. ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ ഏതെങ്കിലും വ്യക്തിയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളല്ല, ആശയത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്, അതിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്. നാളെ കൃഷ്ണകുമാർ ഈ പ്രസ്ഥാനത്ത് നിന്ന് പുറത്തു പോയാലും കൃഷ്ണകുമാറുടെ നിഴൽ പോലും പുറത്ത് കൂടെ പോകാനുണ്ടാവില്ല. അത് തന്നെ ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളൂ.
ഓക്കെ, വളരെ ആത്മവിശ്വാസത്തോടെയാണ് സി കൃഷ്ണകുമാർ ഞാൻ കൂടുതൽ സമയം മെനക്കെടുത്തുന്നില്ല, കൂടുതൽ വോട്ടർമാരിലേക്ക് പോകേണ്ട സമയം. അപ്പൊ എല്ലാ ആശംസകളും. എന്തായാലും കൃഷ്ണകുമാർ നമ്മുടെ അടുത്തുനിന്ന് പോയിരിക്കുകയാണ് പി ജി ഇന്ന്. ഓക്കെ, അപ്പൊ സി കൃഷ്ണകുമാർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡോക്ടർ ഏറ്റവും വലിയ ശക്തി പ്രകടനം. ഓക്കെ ഓക്കെ ടോട്ടോ, മൂന്ന് സ്ഥാനാർത്ഥികളുടെയും ക്ലെയിമാണ് കേട്ടത്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ആത്മവിശ്വാസത്തിന്റെ അളവാണ്. വോട്ടിന്റെ സംഖ്യ രാഹുൽ പറഞ്ഞില്ല, വൻ ഭൂരിപക്ഷം ഒന്നും. പക്ഷേ 70,000 വോട്ടാണ് സാറിന്റെ ക്ലെയിം. 35,000 നിന്ന് 70,000 വോട്ടിലേക്ക്. 65,000 വോട്ടാണ് സി കൃഷ്ണകുമാർ പറയുന്നത്. മെട്രോമാൻ മത്സരിച്ചപ്പോൾ കിട്ടിയ 50,000 15,000 വോട്ടെങ്കിലും കൂടുതലിട്ടു. അതുകൊണ്ട് നല്ല ആത്മവിശ്വാസത്തിൽ അതിശക്തമായ മത്സരം നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിലെ തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്.